ഹിച്ച്ഹൈക്കിംഗ് മല്ലുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് കണ്ടു, സന്തോഷ് കൂനൻ ആന്റണി എന്ന് പറഞ്ഞിട്ടൊരു പേജ് കണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് പോർട്രേറ്റ്, പെൻസിൽ ഡ്രോയിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരച്ച ഒരാളുടെ അടുത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ആ സാറിനെ നമ്മൾ കോൺടാക്ട് ചെയ്തു, ഇൻസ്റ്റാഗ്രാം ത്രൂ കോൺടാക്ട് ചെയ്തു. അടിപൊളി ഫോട്ടോസാണ്, നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ അവിടെ അറിയാൻ പറ്റും. അപ്പോൾ അതിനേക്കാളും മുന്നേ നമുക്ക് ആദ്യമേ പോയി സാറുമായിട്ട് പരിചയപ്പെടാം, എന്നിട്ട് കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ അറിയാം. സ്വന്തമായിട്ട് വേറെ സ്റ്റുഡിയോ ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡീറ്റെയിൽ ഒക്കെ എന്താണെന്നുള്ളത് നേരിട്ട് തന്നെ നമുക്കറിയാം. അപ്പോൾ ഞാനിത് നിൽക്കുന്നത് ജുഫേറിലാണ്, സാറിൻ്റെ വീട്ടിലാണ്. നമുക്ക് പരിചയപ്പെടാം. അപ്പോ ഈ ഡ്രോയിങ് നമുക്ക് ഡ്രോയിങ് സാറ് പണ്ടോട്ട് ചെയ്യുന്നതാണോ കൊച്ചിനോട്ട് ചെയ്യുന്നതായിരുന്നു അതോ? അല്ല, ഞാൻ എന്റെ സ്റ്റാർട്ടിങ് സ്കൂൾ ടൈമിലായിരുന്നു. ഓക്കെ. സ്കൂൾ ടൈമിൽ ചെയ്തിട്ട് കുറച്ച് ചെറിയ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ടെൻത്തിലൊക്കെ ആയപ്പോഴൊക്കെ അത് ആസ് നിന്നു. ഓക്കെ. പിന്നെ കോളേജിൽ വന്ന് കോളേജിൽ വേറെ വേറെ ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ച് ഫുട്ബോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അതും അത് ഇടയ്ക്ക് ഡിസ്കണ്ടിന്യൂ ആയി. പിന്നെ കുറച്ച് പൊളിറ്റിക്സ്, കോളേജ് രാഷ്ട്രീയം, ഗ്രാജുവേഷൻ കഴിഞ്ഞു. പിന്നെ അവിടുന്ന് അപ്പോഴൊന്നും പിന്നെ കംപ്ലീറ്റ്ലി ഈ രാഷ്ട്രീയമുള്ള സമയത്ത് രാത്രി മതിൽമ എഴുതാൻ പോയി എന്നുള്ളൊരു ഓർമ്മ. വോട്ട് വിജയിപ്പിക്കാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ പുറത്ത് പഠിക്കാൻ പോയി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അപ്പോഴൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് വർക്കും ജോലിയും വർക്കും ജോലിയും അങ്ങനെ കഴിഞ്ഞ കാലങ്ങളാണ് പോയി. ഞാനിപ്പോൾ വീണ്ടും തുടങ്ങിയത് 2020-ല് നമ്മുടെ കോവിഡിൻ്റെ ഹൈറ്റ് ഓഫ് കോവിഡ് നിൽക്കുമ്പോൾ ആണ് ഇത് വീണ്ടും ആരംഭിച്ചത്. അപ്പോൾ ഇവിടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇനിയും കളിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു നീല്. അതിനുശേഷം കളിക്കാൻ പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. കോവിഡ് ആയതുകൊണ്ട് പുറത്തും ആക്ടിവിറ്റി ഇല്ല, പോകാനും മാളുകളൊക്കെ ഒരു ഡെഡായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറായിരുന്നു. അങ്ങനെ എൻ്റെ ബ്രദർ പറഞ്ഞു സ്റ്റാർട്ട് സ്കെച്ചിങ്, അങ്ങനെ തുടങ്ങി. അവിടെ തുടങ്ങിയതാണ്. തുടങ്ങിയപ്പോൾ അത്ര കുറച്ച് മിസ്റ്റേക്കുകളും വീണ്ടും ടച്ചൊക്കെ വിട്ട് എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അധികം സമയമെടുത്തില്ല വീണ്ടും ആ ഒരു ഗ്രിപ്പിൽ വരാൻ. അങ്ങനെ ആദ്യം തുടങ്ങിയപ്പോൾ ഒരു ഒരു ദിവസത്തിലൊരു സ്കെച്ച് എന്നുള്ള പോലെ ചെയ്തിരുന്നു. അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടെ ഒരു സ്കെച്ച്, ജോലി കഴിഞ്ഞ് വരെ രാത്രി ഇരിക്കുക, 11 മണി 1 മണി വരെ. പിന്നെ അത് സ്ലോ ഡൗൺ ആയി. പിന്നെ ഞാൻ കളറിലോട്ട് മൂവ് ചെയ്തു. കളർ പെൻസിൽസ് യൂസ് ചെയ്യും. പെയിന്റിങ് ചെയ്യാനായിട്ട് ഞാൻ ഇത്തിരി കുറച്ച് മടിയനാണ്. പെയിന്റിങ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ഈസലൊക്കെ സെറ്റ് ചെയ്ത് കുറെ പെയിന്റും എൻ്റെ ഈ ഫ്ലാറ്റിൻ്റെ തന്നെ കുറച്ച് സൗകര്യം. അതൊരു ചിലപ്പോൾ ഞാൻ തന്നെ അത് മെസ്സിയാകും. പെൻസിൽ ചെയ്യാൻ തന്നെ എളുപ്പമാണ്, അത് സ്റ്റാർട്ട് ചെയ്യാനും വൈൻഡപ്പ് ചെയ്യാനും എല്ലാം എളുപ്പമാണ്. ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങിയത് കൊണ്ട് അത് എടുത്തു വെക്കാൻ ഒരു 2 മിനിറ്റ് മതി. പെയിന്റിങ് ആകുമ്പോൾ അങ്ങനെയല്ല, അതൊക്കെ ഒത്തിരി ക്ലീൻ ചെയ്ത്. അപ്പൊ ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള പെൻസിലാണ്, പെൻസിലാണ് തുടങ്ങിയത്. പെൻസിലിൽ ചെയ്ത് തുടങ്ങി. അങ്ങനെ കുറെ സ്കെച്ചുകൾ കളറിൽ. ഇപ്പൊ ഞാൻ ഒരു 45 പോർട്രേറ്റ്സ് കളർ പെൻസിലിൽ ചെയ്തു. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫേബർകാസ്റ്റിലാണ്. ഡെവലപ്മെന്റിന്റെ ഒരു ലൈറ്റ് ഫാസ്റ്റ് യൂസ്. ഐ വുഡ് റെക്കമെൻഡ് ഫേബർകാസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഫേബർകാസ്റ്റിലാണ് മിക്കതും ചെയ്യുന്നത്. ഓക്കെ. ഇടയ്ക്ക് ഞാൻ ഡെവലപ്മെന്റ് യൂസ് ചെയ്യും ചില ലൈറ്റർ. സാറിത് നേരത്തെ എങ്ങനെ പഠിച്ചിട്ടുണ്ടോ അതോ? അല്ല, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കസിൻ ബ്രദറിനായിരുന്നു. ഓക്കെ. ആളൊരു ആർട്ടിസ്റ്റാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ആള് വീട്ടിൽ വരയ്ക്കുമ്പം ആളുടെ സൈഡിൽ നിന്ന് കണ്ട് കണ്ട് അങ്ങനെ വരയ്ക്കാൻ തുടങ്ങിയതാണ്. അന്ന് ആൾ കുറച്ച് ബേസിക്സ് പറഞ്ഞതുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഓക്കെ ഓക്കെ. അതല്ലാതെ ഞാൻ പഠിക്കാൻ പോയിട്ടില്ല. ഞാൻ പഠിക്കാതെ സ്വയമായിട്ട് സാനിറ്റൈസ് പഠിച്ചാൽ കുറെ അധികം എന്റെ ബേസിക്സ് പഠിക്കാൻ പറ്റും, നല്ലതാണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള ഇപ്പൊ തോന്നുന്നു പഠിക്കാൻ പോണെന്ന്. ഇനി ഇവിടുന്ന് ഞാൻ വൈഫിനോട് പറഞ്ഞു, നാട്ടിൽ വരാണെങ്കിൽ ആർട്ട് സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യണം. ശരിക്ക് ഫൈൻ ആർട്സ് സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്ത് പൈസ കാലത്ത് പഠിക്കാൻ പോണെന്നൊരു ആഗ്രഹം. പറ്റിയ നാട്ടിൽ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഈ പ്രായമുള്ളവർ എടുക്കും.
ഏറ്റവും എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിന്റെ ബേസിന് നമ്മുടെ പാഷനാണ്. അപ്പൊ അതുണ്ടെങ്കിൽ നമ്മൾ എത്ര സമയം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്യും. അന്നേരം നമുക്ക് സമയം ഒരു പ്രശ്നമായിരിക്കത്തില്ല, ജോലി ഒരു പ്രശ്നമായിരിക്കത്തില്ല. സാറേ ഇപ്പൊ പറഞ്ഞോട്ടെ, രാത്രി ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് രാത്രിയിലേക്ക് ഇരുന്നല്ലേ സാറ് ഡ്രോയിങ് എന്നിട്ട് അത് ചെയ്യുന്നത്. അപ്പൊ സാറിപ്പോ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ സെല് ചെയ്യുന്നുണ്ടോ അതോ സാറ് ജസ്റ്റ്? ഞാൻ വെറുതെ ഒരു പാഷനായിട്ട് തുടങ്ങിയത്, ഞാൻ പറഞ്ഞപോലെ ഒരു ഇൻട്രസ്റ്റ്. പിന്നെ അതിന് കുറെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും ചിലത് എല്ലാം പെർഫെക്റ്റ് ആവില്ല, ചിലത് നന്നാവും, ചിലത് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ചില ചില മിസ്റ്റേക്കുകൾ വരുത്തും, അത് നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്റെ അനിയൻ തന്നെ കുറെ ഫീഡ്ബാക്ക് തരും, വരയ്ക്കുകയാണ്, പെയിന്റ് ചെയ്യുകയാണ്, പെയിന്റ് ചെയ്ത്. അപ്പൊ ഇതിന് തന്നെ നമുക്ക് മനസ്സിലാവും നമ്മള് കുറേയധികം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ എന്റേതായ ഒരു സ്റ്റൈലിലാണ് ചെയ്യുന്നത്. ഞാൻ ഒരു ഫിനിഷ്ഡ് റിയലിസ്റ്റിക് ഡ്രോയിങ് ചെയ്യാറില്ല, ഒരാളുടെ ഫോട്ടോ എടുത്ത പോലുള്ള ചിലവർ ചെയ്തവരുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് റഫായിട്ട് ഒരു സ്ട്രോക്സ് ഒക്കെ കാണാം, എന്റെ വർക്കില് കുറച്ച് സ്ട്രോക്സ് ഒക്കെ കാണും കളറ് എന്റെ മേലെ. അപ്പൊ ഞാൻ എന്റേതായ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ എനിക്കറിയുന്ന ഒരു സ്റ്റൈലും എനിക്ക് വഴങ്ങുന്ന ഒരു ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. അതിന് ഓരോരുത്തർക്കും അല്ലാത്തിനും ഒരു ഭംഗി ഉണ്ടാവും, അല്ലാത്തിനൊരു രസമുണ്ടാവും. ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് എല്ലാവരും പറയുന്നത് കാണുകയാണ്, അത് തന്നെ കീപ്പ് ചെയ്യാൻ. അപ്പൊ അത് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത്, ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇത് കണ്ടിട്ട് ചോദിച്ചു വരുന്നു, അതായത് ഞങ്ങൾക്ക് ഒരു പോർട്രേറ്റ് വരച്ച് തരുമോ. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോ ഈ സെപ്റ്റംബറിൽ ഞാൻ നാട്ടിലുള്ളപ്പോൾ എന്റെ കൂടെ പഠിച്ച ഒരാള് നമ്മുടെ യോഗേന്ദ്ര യാദവ് എന്ന് പറഞ്ഞ സ്വരാജ് ഇന്ത്യയുടെ നാഷണൽ പാർട്ടി ലീഡറാണ്, ആള് തൃശ്ശൂർ വരുന്നുണ്ടായിരുന്നു പ്രോഗ്രാം കർഷക സമരത്തിലൂടെ. അപ്പൊ എന്റെ കൂടെ പഠിച്ച ആള് സ്വരാജ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി ആണ്, സ്റ്റേറ്റ്സ് ജനറൽ സെക്രട്ടറി ആണ്, തോമസ് കോട്ടറാന്ന് പറഞ്ഞിട്ട് ആള് വന്നിട്ട് ജസ്റ്റ് ഒരു ഞാൻ എറണാകുളത്ത് പോകുമ്പോഴാണ് എന്നെ വിളിച്ച് പറഞ്ഞത് മറ്റന്നാൾ കൂടി ഉണ്ട്, നീ ഒരു ഉപകാരം ചെയ്യണമെന്നാണ് ആളെന്ന് വരച്ചത്, ഞാൻ ഗിഫ്റ്റ് ചെയ്യാനാണ് അത് വരുന്നത്. ഞാൻ പറഞ്ഞത് നോക്കാം. അപ്പൊ തന്നെ ആള് രണ്ടു മൂന്ന് പടങ്ങൾ അയച്ചു, അത്ര നല്ല പിക്ചേഴ്സ് ആയിരുന്നില്ല അത്. ഞാൻ എന്നിട്ട് പോയിട്ട് വേറൊരു പിക്ചർ സെലക്ട് ചെയ്താണ്. എന്നിട്ട് ഞാൻ അന്ന് വൈകുന്നേരം ഈവനിങ് വന്ന് അപ്പൊ തന്നെ തുടങ്ങി. ആദ്യമായിട്ട് ഒരാൾ പറഞ്ഞിട്ട് ഞാൻ ഒരാൾ പറഞ്ഞിട്ട് സാധാരണ അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞിട്ടുണ്ട്, ചിലർ പറഞ്ഞു വീട്ടിൽ നിന്ന് പലരും പറഞ്ഞു. പക്ഷെ ഞാൻ എനിക്ക് ചില പിക്ചേഴ്സ് കാണുമ്പോൾ ചില പോർട്രേറ്റ് കാണുമ്പോൾ എനിക്ക് അട്രാക്ഷൻ വന്നിട്ട് ഞാൻ അത് പിക്ക് ചെയ്യും, അത് വരയ്ക്കുക ചെയ്യാം. അങ്ങനെ ഇത് വരച്ചു, അത് കൊടുത്തു, അത് യോഗീന്ദ്ര അതിന് പ്രസന്റ് ചെയ്തു, ആൾക്ക് വളരെ ഇഷ്ടമായി. എന്നെ ഇതിലൊരു നോട്ടൊക്കെ വന്നു സ്വരാജ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ, അതിലുണ്ട് അത്. യോഗീന്ദ്ര അത് വിളിക്കുന്നത് പോലെ നമ്പർ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു, കാരണം ഞാൻ എന്റെ വാട്സപ്പ് നമ്പർ ഇവിടുത്തെ നമ്പറിലൊക്കെ ആയിരുന്നു. അപ്പൊ ആളുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, അവർക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. അതിനുശേഷം പിന്നെ ഐ എം വിജയന്റെ വരച്ചപ്പോൾ ഒരാൾ ബോംബെന്ന് വിളിച്ചിരുന്നു, ഐ എം വിജയന്റെ ഫാൻ, ആൾക്കത് വാങ്ങിക്കണം പറഞ്ഞിട്ട്. ഞമ്മളത് വിൽക്കുന്നില്ല, അത് എനിക്ക് പക്ഷെ പ്രസന്റ് ചെയ്യില്ല ഒരാൾക്ക്. അപ്പൊ ഞമ്മൾ അതിന്റെ കോപ്പി തരാം, പക്ഷെ അതിന്റെ ഒറിജിനൽ തന്നെ വേണം. സോ അങ്ങനെ ചിലര് ഇപ്പൊ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ പോയി കണ്ട് ഫോട്ടോസ് ഉണ്ടെങ്കിൽ ആരാണെങ്കിലും ചോദിക്കും, ഞങ്ങൾക്ക് ഒരു പോർട്രേറ്റ് വരച്ചിരുന്നത്. എല്ലാവർക്കും അവരുടെ എസ്പെഷ്യലി ഫാമിലി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങള് അങ്ങനെയൊക്കെ വരച്ച് കിട്ടാൻ ഒരു ആഗ്രഹമാണ്. ഇപ്പൊ ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും പറ്റും, പക്ഷെ സ്റ്റിൽ ഡ്രോയിങ്ങിന് അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി ഉണ്ട്. എല്ലാവരും അതൊരു ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അതിനൊരു അതിനൊരു പലരും ഇഷ്ടപ്പെടുന്നുണ്ട്, വലിയ സൈസിൽ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് വരും. എന്താ വെച്ചാൽ നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സമയം ഉണ്ടാവണം അതിനോട്. അങ്ങനെ കമ്മിറ്റ്മെന്റ് എടുക്കാനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് അല്ല ഇപ്പം. കാരണം അതുകൊണ്ടാണ് ഞാൻ ആർക്കും അങ്ങനെ ഒരാളോട് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് ചാലഞ്ച് ഉണ്ട്, അത് നന്നായിട്ട് ചെയ്യണം, അതിനുള്ള സമയം ചെലവഴിക്കണം, പേഷ്യൻസ് വേണം. ഇപ്പൊ അങ്ങനെ ചുമ്മാ പഠിക്കുകയാണ് ഇപ്പം. അപ്പൊ ഓരോന്നിനും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ആണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ അതിന്റെ പിന്നെ പ്രാവശ്യം അത് കുറേയധികം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇപ്പൊ ഒരു വർഷമായിട്ടുള്ള ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം പലരും നമ്മൾ കാണുന്ന ഒരു 10-15 വർഷമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണ്. ഒരു വർഷം കൊണ്ട് ഞാൻ കുറച്ച് പഠിച്ചു, ഇനി വളരെയധികം മുന്നോട്ട് പോകുന്നു. പേജ് കണ്ടിട്ട് നിങ്ങൾ പറയണം, സാറ് പറയുന്നത് ഇപ്പോഴും സാർ പഠിച്ചോണ്ടിരിക്കുവാന്നല്ലോ, പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല അതുപോലെ പെർഫെക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ എല്ലാവരും ചെയ്തിരിക്കുന്നത്. അത് സാറിന് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിപ്പം ഈ ഫോട്ടോ ആയിട്ട് വരയ്ക്കുമ്പോൾ
സാറിന്റെ ഒരു മൈൻഡിൽ നിന്നുള്ള വരയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ നോക്കിയിട്ടാണ്? അല്ല, ഞാൻ സാറിന് ഹോളിവുഡ് നടന്മാരെ കുറെ പറഞ്ഞു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കുറച്ച് മലയാളം ഫിലിം സ്റ്റാർസിന്റെ ഞാൻ സാധാരണ ഈ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടുന്ന കുറെ ഫോട്ടോസ് ഉണ്ട്. നല്ല ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ഞാൻ കുറെ ഇന്റർനാഷണൽ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഫേമസ് ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. അപ്പൊ അവരെടുക്കുന്ന ഫോട്ടോസ് കുറെയധികം ഡീറ്റെയിൽഡായിരിക്കും. ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഒക്കെ വെച്ച് ഒരു പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പോർട്രേറ്റ്, ആ പോർട്രേറ്റ് കൺവേ ചെയ്യുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്. അതാണ് ഞാൻ വരയ്ക്കാറ്. ഞാൻ റിസംബ്ലൻസ് നോക്കി വരയ്ക്കാൻ ശ്രമിക്കാറില്ല. അത് വരയ്ക്കാൻ ആർക്ക് വേണമെങ്കിലും ഒരു വരയ്ക്കണവർക്കൊക്കെ റിസംബ്ലൻസ് വരയ്ക്കാം. പക്ഷെ നമ്മൾ കാണുന്ന പിക്ചറിൽ ആ വ്യക്തിയുടെ മുഖത്ത് ഉണ്ടാകുന്ന ഒരു ഭാവമുണ്ട്. അത് ഞാൻ വരയ്ക്കുന്ന ആ പിക്ചറിൽ കൊണ്ടാലേ അത് അതാണ്, അപ്പോഴാണ് ആ പടം ഇതാണ്. അപ്പൊ ചില പടങ്ങൾ പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ എന്താ പറയുക, ഐ മാനേജ് ഗെറ്റ് സം സോർട്ട് ഓഫ് റിയലിസ്റ്റിക് ടുവേർഡ്സ് ക്ലോസ് ടു ദ പിക്ചർ. എല്ലാ പടത്തിലും അത് കിട്ടാറില്ല. അപ്പൊ ഏതെങ്കിലും ഒരു സിനിമാടന്റെ പടമാണെങ്കിൽ അല്ലെങ്കിൽ സിനിമയിലെ ഒരു ഒരു ഷോട്ട് ഒരു പർട്ടിക്കുലർ ആ സിനിമയിലെ കാസ്റ്റ് ചെയ്ത ക്യാരക്ടറിന്റെ ഒരു ഇമേജ് ആണെങ്കിൽ ആ ക്യാരക്ടറിനുള്ളൊരു നേച്ചർ ആ പടത്തിലുണ്ടാവും. അത് ഞാൻ വരയ്ക്കുന്നതിൽ അത് റിഫ്ലക്ട് ചെയ്യണം. ആ റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റാണ്. ഇപ്പൊ ഒരു ഇപ്പൊ ഞാൻ പൃഥ്വിരാജിന്റെ ഒരു ഒരു പടത്തിലെ കോശിയും അതിലൊരു പടം ഒരിക്കൽ ആദ്യം വളരെ ആദ്യം അത് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ് കൂടിയാണ് ടൊവിന വഴി അത് സൃഷ്ടിച്ചെത്തി ഞാൻ അവിടെ ഒരു ആൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവിടെ അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിലും പൃഥ്വിരാജിന്റെ ഫേസിനേക്കാളും ഒരു പൃഥ്വിരാജ് ചിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ചിരിക്കുന്ന ഒരു രൂപമാണ്. അതുപോലെ ഐ എം വിജയൻ പറഞ്ഞത് എന്ന് വെച്ചാല് സാധാരണ എല്ലാവരും ചിരിക്കുന്ന ഐ എം വിജയന്റെ പടങ്ങളാണ് വരയ്ക്കാറ്. ഞാൻ വരച്ചത് ഇത്തിരി സീരിയസ് ആയിട്ട് നിൽക്കണ വളരെ ഷാർപ്പായിട്ട് നോക്കുന്ന ഒരു ഐ എം വിജയന്റെ ഒരു പടമാണ് ഞാൻ വെക്കിയത്. അപ്പൊ അതുപോലെ അതാണ് എന്നെ ആദ്യമായിട്ടും ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ നിൽക്കണത്. അപ്പൊ ഓരോ പോർട്രേറ്റിലും അങ്ങനെ ഒരു ഒരു ഭാവം ഉണ്ടാവും. ആ ഭാവം നമ്മള് വരയ്ക്കുമ്പോ കൊണ്ടുവരണം. ആ കണ്ണുകളിലും ഫേഷ്യൽ ഫീച്ചേഴ്സിലും കൊണ്ടാൽ കുറച്ചുകൂടി നന്നാവും. അതാണ് ശ്രമം. അതിലോട്ടാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. റിസംബ്ലൻസ് ഒരു പോർട്രേറ്റ് വരയ്ക്കാൻ പറഞ്ഞാൽ റിലേറ്റീവ് ഈസിയാണ്. അപ്പൊ അത് എന്നെ സംബന്ധിച്ചത് ടഫസ്റ്റ് പാർട്ട്. ടഫസ്റ്റ് പാർട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ വരയ്ക്കുന്ന പോർട്രേറ്റ് ഷുഡ് കമ്മ്യൂണിക്കേറ്റ്. കാണുന്ന ആൾക്കത് ഷുഡ് ഫീൽ ദാറ്റ് ഈസ് ആ പോർട്രേറ്റ് ഈസ് സേയിങ് സംതിങ്. അത് അതാണ് അതാണ് അറ്റംപ്റ്റ്. അത് ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് പേര് ഡ്രോയിങ് എന്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേര് ഡ്രോയിങ് ചെയ്യുന്നവരുണ്ട്. ചിലര് ഈ മൊബൈലിൽ തന്നെ നോക്കിയിട്ട് അല്ലെങ്കിൽ എവിടെ ഒരു ഫോട്ടോ നോക്കിയിട്ട് വരയ്ക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കാറുണ്ടായിരുന്നു, ഡൗട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കിപ്പം അറിയില്ല ആളെന്താന്ന് അറിയില്ല, അപ്പൊ നിങ്ങൾക്ക് അല്ലാതെ അത് നോക്കാതെ വരയ്ക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ആ ഫോട്ടോ ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് നോർമലി എനിക്ക് അവസരം എനിക്കത് കാണുന്ന തോന്നുന്നത് ആ ഫോട്ടോ നമുക്ക് ആരും അറിയാമല്ലോ, അപ്പൊ നിങ്ങൾക്ക് എന്തിനാ അത് ചെയ്യാനാണെങ്കിലും വരച്ചുകൂടെ. അപ്പൊ അതിന്റെ ഒരു ആൻസർ ആണ് സാർ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഒരു ഫേസ് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. നല്ല ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ വരയ്ക്കാൻ പറ്റും. ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഒക്കെ ഉള്ള കോൺട്രാസ്റ്റ് ഒക്കെ ഉള്ള അങ്ങനത്തെയാണ് പോർട്രേറ്റ് ഡ്രോയിങ്സിന് ഏറ്റവും വരയ്ക്കുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് വരയ്ക്കാന്ന് പറയുമ്പോൾ നമുക്ക് ആ ചലഞ്ചുണ്ട്. ആ ലൈറ്റ് ടോൺസും വാല്യൂസും കൊണ്ടുവരണം ഫേസിൽ. ഫേസിലുള്ള വാല്യൂസ് അതേപടി ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ പിക്ചർ സ്റ്റാൻഡിങ് ഔട്ട് ഓഫ് ദി സർഫസ്. അത് ത്രീ ഡയമെൻഷണൽ കിട്ടണം. അപ്പോൾ നല്ല പോർട്രേറ്റിന് നല്ല റെഫറൻസ് പിക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് അത് ആ ഫോട്ടോഗ്രാഫറിന് അതിൻ്റെ ക്രെഡിറ്റ് ക്രെഡിറ്റ് പോകും. അപ്പോൾ ചില നല്ല ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്ന പിക്ചേഴ്സ് ഭയങ്കര രസമായിരിക്കും. നമുക്ക് വരയ്ക്കാൻ തോന്നില്ല. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ വരയ്ക്കാൻ പറഞ്ഞിട്ട് പലരും വരും. പക്ഷേ ആ പിക്ചർ നല്ല ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ നല്ല വൈഫാണെങ്കിലും ഫാദറിനൊക്കെ നല്ല പിക്ചർ കിട്ടിയാൽ ഒരു പക്ഷേ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. സാറ് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഇരുന്നാണോ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെയാണ്? അതെ, ഞാൻ ഇവിടെ ഈ ആർട്ട് സ്റ്റേഷൻ വിട്ട് ആദ്യമായിട്ട് ഡൈനിങ് ടേബിൾ എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ ഇവിടെ വരയ്ക്കുമ്പോൾ ഭയ സ്ട്രെയിൻ ആണ്. ഈ അടുത്തിപ്പോ ചെറിയൊരു സ്ലാൻഡിൽ കിട്ടുന്ന ടേബിൾ വാങ്ങിച്ചു അതിനെ വെച്ചിട്ടാണ്.
അപ്പൊ സാറിന് ഇവിടെ ചെറിയൊരു ആർട്ട് സ്റ്റേഷൻ പോലെയുണ്ട്. ആർട്ട് സ്റ്റേഷൻ എന്താണെന്നൊക്കെ നമുക്കിപ്പോ കാണിക്കാം. അപ്പൊ സാർ ഓൾറെഡി സൺഡേ ആ വർക്ക് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്, വർക്ക് വരയ്ക്കുന്നതിനുള്ള ആ രീതിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് എന്താണെന്നും അതിന്റെ ഡീറ്റെയിൽ ഒക്കെ അറിയാം. നോർമൽ ഒരു സ്റ്റാൻഡ് പോലെയുണ്ട്, അല്ല സ്റ്റാൻഡ് പോലെ അല്ല, അത് എന്താണെന്നുള്ളത് സാർ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ഇതാണോ ഇത് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ ഇത് പറയുന്നത്? ആർട്ട് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ഇതോടെ പല ഷോപ്പുകളിൽ കിട്ടും. ഓക്കെ, ഇതിന്റെ തന്നെ ചില വേർഷൻസ് ഉണ്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ഇതില് അത്യാവശ്യം നമുക്ക് പെൻസിൽസും നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ട് ചെയ്ത് താഴെ ഒരു ട്രേ ഉണ്ട്, കീപ് യുവർ മറ്റു സാധനങ്ങള്, ഡ്രോയിങ് കുറെ സാധനം ഉണ്ട്, അതെല്ലാം വെച്ചിട്ടില്ല ഞാൻ. കംഫർട്ട് ആണ്, ഇത് അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, സ്ലാൻഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം അത് നല്ലതാണ്, എസ്പെഷ്യലി പെൻസിൽ ഗ്രാഫൈറ്റ് പെൻസിൽ വർക്ക് ചെയ്യാൻ നല്ലതാണ്. പെയിന്റിങ് അതുകൊണ്ട് ചെയ്യണതാണ്. പെൻസിലും ചെയ്യാം അങ്ങനെ, ഗ്രാഫൈറ്റ് പെൻസിൽ ആണെങ്കിൽ ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക്. പക്ഷെ എനിക്ക് ഞാൻ അതിനുള്ള സെറ്റ് തരുന്നുണ്ട്. ആർട്ട് വർക്ക് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പോ നമ്മളെ വീട്ടിലെ കാഴ്ചകളൊക്കെ ഇതായിരുന്നു. അപ്പോൾ സാറിന്റെ ഡ്രോയിങ് സ്റ്റേഷനും വർക്ക് സ്റ്റേഷനും അതെല്ലാം കണ്ടു. അപ്പോൾ നമ്മൾ ഇനി നേരെ സ്റ്റുഡിയോയിലേക്ക് പോകണം. പോയിട്ട് അതെന്താണ് അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. റിയലായിട്ട് ശരിക്ക് നേരിട്ട് നിങ്ങളെ കാണിക്കാം എന്നാണല്ലേ. അപ്പോൾ സാറിന്റെ ബ്രദർ അവിടോട്ട് വരുമായിരിക്കും അല്ലേ? പക്ഷേ അപ്പോൾ ബാക്കി സെഷനുകൾ നമുക്ക് അവിടെ സ്റ്റുഡിയോയിൽ പോയിട്ട് കണ്ടറിയാം. താങ്ക് യു, താങ്ക് യു. അപ്പൊ അങ്ങനെ സാറിന്റെ ബ്രദറിന്റെ സ്റ്റുഡിയോയിലെത്തി. ആർട്ട് ഡിസൈൻ ആണ് സ്റ്റുഡിയോയുടെ പേര്, തുബ്ലിയിലാണ് സ്റ്റുഡിയോ ഉള്ളത്. അപ്പൊ സാറിന്റെ ബ്രദർ ഉണ്ട്, നമുക്ക് ഒന്ന് പരിചയപ്പെടാം. സഞ്ജയ് എന്നാണ് സാറിന്റെ പേര്. അപ്പൊ അച്ഛനെ നമസ്കാരം. അപ്പൊ നമ്മളിങ്ങനെ സാറിന്റെ സ്റ്റുഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, ഇവിടെ ഫോട്ടോസ് വെച്ചൊക്കെ പറഞ്ഞു, അങ്ങനെ വന്നതാണ്. അപ്പൊ ആദ്യം തന്നെ ഈ സ്റ്റുഡിയോ ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? എന്താണ് ഇവിടെ സ്ഥാപിച്ചിട്ട്? 6 വർഷമാണ്. 6 വർഷമായി. പിന്നെ ഞാൻ ഈ ഫീൽഡിൽ ഒരു 10-25 വർഷമായി. മെയിൻലി നമ്മൾ ചെയ്യുന്ന അഡ്വർടൈസിങ്, അതിൽ ഡിജിറ്റൽ പ്രിന്റിങ് ഇവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊഡക്റ്റ് പ്രൊമോഷൻ, ബ്രാൻഡിങ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെല്ലാം പ്രൊഡക്ഷൻ പോകുന്നത്. അപ്പോൾ ലോക്കലി ബഹ്റിനുള്ളവർക്ക് പ്രിന്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടനുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ചേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പം ചേട്ടൻ നല്ല പ്രൈസൊക്കെ കുറച്ച് തരുന്നതാണ് ഡിസൈനൊക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും. അപ്പോൾ കയറി വരുമ്പോൾ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചു കുറേ ഡിസൈന്, അതേപോലെ കുറേ പെയിന്റിംഗ് ഒക്കെ കണ്ടു. നമ്മൾ ചെറിയ ചേട്ടൻ പോലെ തന്നെ ചെറിയ പെയിന്റിങ്ങിൻ്റെ കൊറോണ സമയത്താണ് നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയത്. അപ്പൊ ആ സമയത്ത് നമ്മള് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു പെയിന്റിങ് തുടങ്ങിയതാണ്. അത് നന്നായിപ്പോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചധികം ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് കണ്ടിട്ടാണ് ചേട്ടൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചേട്ടൻ ബേസിക്കലി പറയുന്നുണ്ട്, പക്ഷെ ചെയ്യാറില്ല, കുറെ വർഷങ്ങളായിട്ട് ഒന്നും ചെയ്യാറില്ല. കൊറോണ സമയത്ത് കിട്ടിയ അവസരത്തിൽ ചെയ്തു തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ആയിട്ടാണ് ഇപ്പോ ഈ ലെവലിൽ എത്തി നിൽക്കുന്നത്. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ നമുക്ക് കവർ ചെയ്യുന്നത്, ഭയങ്കര സന്തോഷം കൂടി ഉണ്ട്. ചെറിയൊരു ഇൻസ്റ്റാഗ്രാം പേജിലായിട്ട് അവർ നിന്ന് പോകുന്നു, പക്ഷെ പുറത്തോട്ട് ആൾക്കാർ അറിയുന്നുണ്ടെങ്കിൽ ഇത്ര വീഡിയോ അങ്ങനെയൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. എല്ലാ സ്കെച്ചുകളും ഇല്ല, എല്ലാം ഞാൻ കൊണ്ടുവന്നില്ല. അത് കുറച്ച് വീട്ടിലിരിക്കാന്ന് ഞാനും അതിൽ കുറച്ച് ഞാനവിടെ ചെയ്യുന്നത് പേപ്പറിലായതുകൊണ്ട് ഒരു ഒരു വൈറ്റ് ഡ്യൂറബോർഡിൽ മൗണ്ട് ചെയ്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ അത് കേടാവും പേപ്പറിലായിരിക്കുമ്പോൾ. അപ്പം അങ്ങനെ മൗണ്ട് ചെയ്ത് ഇവിടെ വെച്ചേക്കാണ് കുറച്ച്. ഇനി കുറച്ചും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് വീട്ടിൽ, അത് കൊണ്ടുവരണം. അപ്പം അത് ചെയ്ത കുറച്ച് സ്കെച്ചുകളാണിത്. എല്ലാം നല്ല റിയൽ ഫീലിംഗ് തോന്നുന്നു. അതിൽ അതൊരു ഗ്രാഫൈറ്റ് വൈറ്റ് ചാർക്കോൾ വർക്കാണ്. ഓക്കെ, ഞാൻ ആദ്യം ഗ്രാഫൈറ്റ് പെൻസിലാണ് തുടങ്ങിയിരുന്നത്.
സോ ഈ ഈ ഒരു വർക്ക് അത് അങ്ങനത്തെ ഒരു ഗ്രാഫൈറ്റ് പെൻസിലും വൈറ്റ് ചാർക്കോൾ ഉപയോഗിച്ച് ചെയ്തതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ വരച്ചേക്കുന്നല്ല ഇവിടെ ഇങ്ങനെ കൊണ്ട് ഡിസ്പ്ലേ ചെയ്തേക്കാണ്. ഇന്നും ഫോൾഡ് ചെയ്ത് എങ്ങും വെച്ചിട്ടില്ല. ബാക്കിയുള്ള കുറച്ച് വീട്ടിൽ ഇരിക്കുന്നുണ്ട്. അത് ഇനി കൊണ്ടുവരുന്നുണ്ട്. സേഫ് ആയിട്ട് അവിടെ ഒരു കവേർഡില് വെർട്ടിക്കലി സ്റ്റിക്ക് ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ വെക്കുന്നോണ്ടുള്ള ഐ മീൻ നമ്മൾ എന്തായാലും സെല് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ എന്താ നമ്മളത് ഉദ്ദേശിക്കുന്നത്? തീരുമാനം ഒന്നും ആലോചിച്ചിട്ടില്ല ഇതിനെ പറ്റി. ഇപ്പൊ ഒഫ്കോഴ്സ് ഐ എം വിജയന്റെ ഉണ്ട്. അത് ഒരു പക്ഷേ നാട്ടിൽ ചെല്ലുമ്പോൾ അത് ഒരുപക്ഷാള് പ്രസന്റ് ചെയ്യാം ഐഡിയ ഉണ്ട്. പിന്നെ ചിലത് ഇതിൽ ആൾ ചിലർ ചോദിച്ചിട്ടുണ്ട്. ചിലരുണ്ട്, അത് ചിലരുടെ വീടുകളിൽ വെക്കണം. ചിലര് ഇപ്പൊ ഞാൻ അന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സ്പോർട്സ് പേഴ്സണാലിറ്റീസിന്റെ കുറച്ചുകൂടി നോട്ട് ജസ്റ്റ് പോർട്രേറ്റ്, കുറച്ചുകൂടി ലൈവ്ലി ആയിട്ടുള്ള ഒരു മോമെന്റ്, ആ ആളുടെ ഒരു ആക്ഷൻ മോമെന്റ് വരച്ച് കൊടുത്തിട്ട് ഒരു ക്യാൻവാസിൽ സെറ്റ് ചെയ്ത് മൗണ്ട് ചെയ്ത് അതിനെ ഫ്രെയിം ചെയ്ത് കൊടുക്കണം എന്നുള്ള പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഞങ്ങൾ ഉണ്ടാണെന്ന് ആലോചിച്ചോണ്ടിരിക്കണം. കമേഴ്ഷ്യലി ഉദ്ദേശിച്ച പൈസയുടെ കാര്യമില്ല. അങ്ങനെ നമ്മൾ ചെയ്തിട്ടൊരു അൾട്ടിമേറ്റ്ലി ഒരു വാല്യൂ ഉണ്ടാവണം. സൂക്ഷിച്ചു വെച്ചത് എന്തോരം സൂക്ഷിച്ചു വെക്കും. പിന്നെ വേറെ ആള് പറഞ്ഞ എക്സിബിഷൻ ഒന്നും അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഒരു കമേഴ്ഷ്യൽ വാല്യൂ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. നീതർ വി ഹാവ് ട്രൈ ടു മാർക്കറ്റ് ഈ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇതിനെ കൂടുതൽ യൂസേഴ്സ് കാണണമെന്നോ അങ്ങനെ ഇതുവരെ ചിന്തിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു ചെറിയ സർക്കിളിലുള്ള ആൾക്കാർക്ക് അറിയുന്നവർക്ക് അറിയാം. പിന്നെ അത് അതിൽ നിന്ന് അറിഞ്ഞു വരുന്ന ചിലവർ നമ്മളെ വിളിക്കുന്നു, കോൺടാക്ട് ചെയ്യുന്നു, ചിലത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു നന്നായിട്ടുണ്ടെന്ന് പറയും. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം, പിന്നെ നമുക്ക് കിട്ടുന്നൊരു ചെയ്യുമ്പോൾ ഒരു കുറേ റിലാക്സ്ഡ് ആവും. അതല്ലാതെ ഇതിനപ്പുറത്തേക്കൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ അത്ര ആയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ചെയ്ത് തുടങ്ങുമ്പോഴാണ് കുറെ മിസ്റ്റേക്കുകൾ നമ്മൾ കാണുന്നത്. ഇതിൽ തന്നെ കുറേ അധികം മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ചെയ്ത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം നമ്മൾ കുറച്ചുകൂടി പെർഫെക്ഷനും വരും. പക്ഷെ ഞാൻ പറയുന്ന പോലെ പോർട്രേറ്റ് ചെയ്യുമ്പോൾ പോർട്രേറ്റിലുള്ള ആ ഒരു ഫീലിങ്സ് അത് കൊണ്ടുവരണം. പോർട്രേറ്റ് റിസംബ്ലൻസ് ഇസ് എ സെക്കൻഡ് പാർട്ട്. അതിൻ്റെ ആ ഒരു ഫീലിങ്സ്, ആ പടത്തിലുള്ള ഫീലിങ്സ് ആ ചെയ്യുന്ന വർക്കിൽ വരണം. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്തായാലും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാം നല്ല രീതിയിൽ തന്നെ പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പറഞ്ഞ എക്സിബിഷൻ ആണെങ്കിലും അല്ലെങ്കിൽ പുതിയൊരു സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ പോട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വളരെ താങ്ക്സ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് നിങ്ങളെ വന്ന് കോൺടാക്ട് ചെയ്യാനും അങ്ങനെ ഇബഹറിലുള്ള ഇന്ത്യയിലുള്ള എല്ലാവരും അറിയണം ഇതൊക്കെ. തീർച്ചയായിട്ടും ഞങ്ങൾ താങ്ക് ചെയ്യുന്നു. ആദ്യം റോജിയിലൂടെയാണ് നമ്മുടെ ഫ്രണ്ട് റോജിനെ ഫ്ലൈറ്റിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. ഞാനിങ്ങനെ ഫോണില് കുറെ പിക്ചേഴ്സ് നോക്കിയപ്പോൾ റോജി കയറി പരിചയപ്പെടുന്നു അങ്ങനെ അറിയുന്നു. റോജി പറഞ്ഞു ഇതിനാണ് നമുക്ക് നമ്മുടെ. അപ്പം അങ്ങനെയാണ് ഇത് നിങ്ങളിലോട്ട് എത്തുന്നത്. അപ്പം താങ്ക്സ് ലോട്ട് ഫോർ യു കമിങ് ഡൗൺ. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇത് ആദ്യത്തെ ഒരു ഇതാണ്. കുറെ പേര് പറയുന്നുണ്ട്, കുറെ പേര് ശ്രമിച്ചു, അവരെ ഫ്രണ്ട്ഷിപ്പ് വഴിയൊക്കെ പറഞ്ഞു. പക്ഷെ ആരും അങ്ങനെ ഇതില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇതിൽ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളിത് അറിഞ്ഞു വന്ന് നമ്മളത് ചെയ്തത് നമുക്കും വളരെയധികം സന്തോഷം. ഒരു 10 പേര് കൂടുതൽ നമ്മളെ അറിയുന്നുണ്ടെങ്കിൽ അത് വഴിയാണെങ്കിൽ അതിന് സന്തോഷം. പിന്നെ ഒരു എൻഡിൽ കൺക്ലൂഡ് ചെയ്യാനുള്ളത് വെച്ചാൽ വരയ്ക്കുന്ന ആരുണ്ടെങ്കിലും ചെറിയ കുട്ടികളുണ്ട് വലിയവരുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ഞങ്ങളുടെ ഫാമിലിയിൽ എൻ്റെ ഒരു നീസാണ്, എൻ്റെ സിസ്റ്ററിൻ്റെ മകള് വരയ്ക്കാൻ തുടങ്ങി 10 വയസ്സായതാണ്. പോർട്രേറ്റൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു സ്കെച്ചെങ്കിലും ചെയ്യണം. ദ മോർ യു ഡു ദ മോർ യു ലേൺ. അപ്പൊ അതാണ് ഇതിനൊരു മാർഗം. നമ്മൾ ഒരു ഒരു സ്കെച്ച് ഒരാഴ്ച ചെയ്തിട്ട് പിന്നത്തെ അടുത്ത മാസം ചെയ്യുമ്പോൾ അത് ചെയ്യരുത്. ഇത് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മോർ ആൻഡ് മോർ വെറുതെ ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ പഠിക്കും, ഇമ്പ്രൂവ് ചെയ്യും, അവരുടെ സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ ആളുടെ എല്ലാവരുടെയും സ്റ്റൈൽ ഒരു സ്റ്റൈലാണ്. അപ്പൊ വേറൊരാളുടെ ചെയ്ത് അതുപോലെ ചെയ്യാൻ പറ്റില്ല, ശ്രമിക്കരുത്. അതാണ് ഈ ചില അധ്യാപകരടുത്ത് പോകുമ്പോൾ അവരുടെ ആ ഒരു ആ ആണ് ചെയ്യുന്ന രീതി ചിലപ്പോൾ ഇൻഡ്യൂസ് ചെയ്യും. പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
അവരുടെ സ്റ്റൈൽ ഉണ്ടെങ്കിൽ ആ സ്റ്റൈലിൽ ചെയ്ത് ബേസിക്സ് പിക്ക് ചെയ്യാനല്ല അവിടെ നിന്നും ബട്ട് ആ സ്റ്റൈൽ കീപ്പ് ചെയ്യാനാണ്. അപ്പൊ വരയ്ക്കുന്നവരുണ്ടെങ്കിൽ അത് കാണുന്നവര് പ്ലീസ് കണ്ടിന്യൂ ഡ്രോയിങ് ആൻഡ് ഷെയർ ദ പിക്ചേഴ്സ്. താങ്ക്സ് എ ലോട്ട്. അപ്പൊ നമ്മൾ അത് തന്നെയാണ് ഫൈനൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ഇരുന്നത്. അത് സാർ അതിന് മുന്നേ തന്നെ അതിന്റെ ആൻസർ നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ വരയ്ക്കുന്നവര് അത് ശ്രദ്ധിക്കുക സാർ പറഞ്ഞിട്ടുള്ളത്. അതിന് തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സ്റ്റാർട്ടിങ് മുതലേ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഈവൻ നിങ്ങളൊരു പെൻസിൽ ചൂസ് ചെയ്യുന്നതാണെങ്കിലും എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ റെഫർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലോക്കലി ഇന്ന് മുമ്പ് പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രിന്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽ ഇടുന്നുണ്ട്. അവിടെ വന്ന് കോൺടാക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. നല്ല ഡിസ്കൗണ്ട് ചേട്ടൻ ചെയ്തു തരും. അപ്പോൾ വ്യത്യസ്ത വീഡിയോകളും പുതുമയുള്ള കാഴ്ചകളുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അതൊരിക്കലും ഹിച്ച്ഹൈക്കിംഗ് മല്ലുവിൻ്റെ ചേട്ടന്മാരോടൊപ്പം ബൈ ബൈ. താങ്ക് യു.